السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أجمعين. أما بعد، എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സലാത്താണ് സലാത്തുൽ ജസാഹ് എന്ന് അറിയപ്പെടുന്ന ഒരു സലാത്ത്. പാർട്ട് 9 ആണ്, സലാത്തുൽ ജസാഹിൻ്റെ പാർട്ട് 9 ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 8, പാർട്ട് 7, പാർട്ട് 6, പാർട്ട് 5, 4, 3, 2, 1 ഇതാരെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി അതിന് ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കുക. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കും പ്രതിഫലം കിട്ടൂ, എനിക്കും പ്രതിഫലം കിട്ടൂ, ഇത് എഴുതിയവർക്കും പ്രതിഫലം കിട്ടും. അല്ലാഹു തആല അത്രത്തോളം ഉള്ളവർ മനുഷ്യനാക്കി അതേപോലെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സലാത്താണ് സലാത്തുൽ ജസാ. ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് മടങ്ങാം. ആരെങ്കിലും ഈ ഒരു സലാത്തിനെ പറഞ്ഞാൽ, നിത്യം പറഞ്ഞാൽ, ഈ ഒരു സുലാഭമായിട്ടുള്ള ഒരു സലാത്താണ്, എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു സലാത്താണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വിനന്തി ചെയ്യുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുന്നു. കുമാരവത്തെ, ആരെങ്കിലും ഈ ഒരു സലാത്തിനെ നിത്യം പറഞ്ഞാൽ, ആരെങ്കിലും ഈ ഒരു സലാത്തിനെ പറഞ്ഞാൽ, ഇതിൻ്റെ പറഞ്ഞ ഈ ഒരു സലാത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് എഴുതാനുള്ള 70 മലക്കുകൾ 1000 ദിനത്തോളം കഷ്ടപ്പെടുകയാണ്, അപാരമായിട്ട് കഷ്ടപ്പെടുകയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അപാരമായിട്ട് കഷ്ടപ്പെടുകയാണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്. പൈക്കൽ, വിശപ്പ്, ദാഹം, ഉറക്കമില്ലാതെ സദാ അബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയിൽപ്പെട്ടവരാണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച ഒരു മലക്കുകളാണ് ഞങ്ങളുടെ ഈ ഒരു പ്രതിഫലത്തെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ വിശപ്പ്, ദാഹം, ഉറക്കമില്ലാതെ സദാ അള്ളാഹുവിന് വേണ്ടി വിധേയരായിട്ടിരിക്കുന്ന ഒരു മലക്കുകൾ, അതും 70 മലക്കുകൾ ഈ ഒരു സലാത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്, ഈ ഒരു സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതാൻ 1000 ദിവസത്തോളം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മഹത്വം, ഈ ഒരു സലാത്തിൻ്റെ മഹത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും വിവരിക്കാൻ സാധ്യമില്ലെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ ഞങ്ങൾ അറിയേണ്ടവരാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു സലാത്താണ്. അപ്പോൾ ഈ ഒന്ന് സലാത്തിനെ പരിചയപ്പെടാം, സലാത്തുൽ ജസാഇനെ ഒന്ന് പരിചയപ്പെടാം. ജസാഅല്ലാഹു അന്ന സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ മാ ഹുവ അഹ്ലു. മറ്റൊരു പ്രാവശ്യം പറയുകയാണ്, ജസാഅല്ലാഹു അന്ന സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. അപ്പോൾ ഈ ഒരു സലാത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പറഞ്ഞത്. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ സ്ക്രീനിൽ തന്നെ ഒരു അറബി ഭാഷത്തിൽ അറഫില്ലാതെയാണ് ഞാൻ തന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വാക്കിന് ശ്രദ്ധിച്ച് കേൾക്കാൻ എല്ലാ ക്ലാസ്സിൽ പറയുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു അറബി, ഇപ്പോൾ ഞാൻ പറഞ്ഞ സലാത്തുൽ ജസാഇനെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കുക. അല്ലാഹു തആല ഞങ്ങൾക്കും നിങ്ങൾക്കും ഈ ഒരു സലാത്തിനെ പറയാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് ക്ലാസ്സിലെ 4 ഇൻഷാ അള്ളാഹ് കിട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.